ലൈഫ് മിഷൻ കോഴ കേസിൽ ഇഡിയുടെ രണ്ടാമത് സമൻസിനോടും പ്രതികരിക്കാതെ സിഎം രവീന്ദ്രൻ. ചൊവ്വാഴ്ച കൊച്ചി ഇഡി ഓഫീസിൽ സിഎം രവീന്ദ്രൻ എത്തുമോ എന്നതിൽ വ്യക്തതയില്ല. നിയമസഭാ സമ്മേളനം ചൂണ്ടിക്കാട്ടിയായിരുന്നു കഴിഞ്ഞ തവണ എത്താതിരുന്നത്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എൻ രവീന്ദ്രന് ഫെബ്രുവരി 27 ഹാജരാകാനായിരുന്നു ഇഡി ആദ്യം സമൻസ് നൽകിയിരുന്നത്. എന്നാൽ നിയമസഭാ സമ്മേളനം നടക്കുകയാണെന്നും ഔദ്യോഗിക തിരക്കുകളുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു അവസാന നിമിഷം സി എൻ രവീന്ദ്രൻ ഒഴിവായത്. തുടർന്നാണ് വരുന്ന ചൊവ്വാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ചുള്ള സമൻസ് വീണ്ടും നൽകിയിട്ടുള്ളത്. എന്നാൽ രണ്ടാമത്തെ സമൻസിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. നിയമസഭാ സമ്മേളന തിരക്ക് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ സമ്മേളനം ചേരാത്ത ചൊവ്വാഴ്ചയാണ് കൊച്ചി ഇഡി ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. പൊങ്കാല പ്രമാണിച്ച് 7-ാം തീയതി നിയമസഭാ സമ്മേളനമില്ല. 8, 9, 10 തീയതികളിലും സഭാ സമ്മേളനമില്ല. ചൊവ്വാഴ്ച ഹാജരായില്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളായ 9, 10 തീയതികളിൽ ഏതെങ്കിലും ദിവസം ഹാജരാകാൻ നിർദ്ദേശിക്കും. ആവർത്തിച്ച് 3 സമൻസുകളിലും ചോദ്യം ചെയ്യലിനെത്തിയില്ലെങ്കിൽ ഇഡി നിയമ നടപടികളിലേക്കും കടക്കും. നിയമസഭാ തിരക്കുകൾ 7, 8, 9, 10 തീയതികളിലൊന്നും ഹാജരാകാൻ കഴിയാത്തതിന് കാരണമായി ചൂണ്ടിക്കാട്ടാൻ കഴിയില്ല. മാത്രമല്ല, നിയമസഭാ സമ്മേളനം പോലും മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്ക് ഹാജരാകാതിരിക്കുന്നതിന് ന്യായീകരണമല്ലെന്നും സാമാജികർക്കുള്ള പരിരക്ഷ സ്റ്റാഫ് അംഗങ്ങൾക്കില്ലെന്നും ഇഡിക്ക് നിയമോപദേശം ലഭിച്ചിരുന്നു. രവീന്ദ്രന്റെ ചോദ്യം ചെയ്യൽ പരമാവധി നീട്ടാനാണ് സർക്കാർ തലത്തിലും ശ്രമിക്കുന്നത്. പി ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായിരിക്കെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയെ കസ്റ്റംസ് ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കാനും ഇതേ തന്ത്രം പ്രയോഗിച്ചെങ്കിലും പിന്നീട് ഹാജരാകേണ്ടി വന്നു. 7-നും ഹാജരാകുന്നില്ലെങ്കിൽ സി എം രവീന്ദ്രൻ ഇഡിയെ കൃത്യമായി കാരണം ബോധിപ്പിക്കേണ്ടതുണ്ട്. ജനം കൊച്ചി.